നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആദ്യകാല മനുഷ്യജീവിതം എയർലി ഹ്യൂമൻ ലൈഫ് ചർച്ച ചെയ്തു അതിൽ മനുഷ്യജീവിതം പടിപടിയായി എങ്ങനെയാണ് വികാസം പ്രാപിച്ച് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തിച്ചേർന്നത് എന്ന് നാം ചർച്ച ചെയ്തു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉപകരണങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ നവീകരണവുമാണ് അത് മനുഷ്യജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത് എന്നാൽ ഈ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മനുഷ്യ സംസ്കാരത്തിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ചയെക്കുറിച്ചാണ് ഈ യൂണിറ്റ് ഏതാ നദീതട സംസ്കാരങ്ങളിലൂടെ ദ റിവർ വാലി സിവിലൈസേഷൻസ് ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പറഞ്ഞു കേട്ടതുപോലെ തന്നെ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ സംസ്കാരം നദീതടങ്ങളിലാണ് ഉടലെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യ സംസ്കാരം നദീതീരങ്ങളിൽ ഉടലെടുക്കാൻ ഇടയായത് എന്നറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് നമുക്കൊന്ന് വിശദീകരിക്കാം നദീതീരങ്ങളിൽ എന്തുകൊണ്ടാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് എന്ന ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കൃഷി കൾച്ചർ എന്നാണല്ലോ സംസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് പദം അങ്ങനെയാണെങ്കിൽ അഗ്രികൾച്ചർ കൃഷി ഒരു സംസ്കാരം തന്നെ ആയിരുന്നു കൃഷി നദീതീരങ്ങളിൽ ആരംഭിക്കുന്നതിനിടയായത് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം നദീതീരങ്ങളിൽ കൃഷിക്കനുയോജ്യമായ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ അവൈലബിൾ ഇൻ ബാങ്ക്സ് ഓഫ് ദി റിവേഴ്സ് എന്താ അതിന് കാരണം നദികളാണ് എക്കൽ വഹിച്ചുകൊണ്ടുവന്ന് കരകളിൽ നിക്ഷേപിക്കുന്നത് ആ എക്കൽ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ കൃഷി നദീതീരങ്ങളിൽ ആരംഭിച്ചപ്പോൾ മനുഷ്യൻ ആ കൃഷിക്കൊപ്പം സ്ഥിരതാമസവും നദീതീരങ്ങളിലാക്കി ഇതാണ് നദീതീരങ്ങളിൽ മാനവ സംസ്കാരം ഉടലെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് മാത്രമാണോ അല്ല പിന്നെയോ ജലലഭ്യത കൃഷിക്കാണെങ്കിലും നിത്യജീവിതത്തിൽ വേണമെങ്കിലും നമുക്ക് ജലം ധാരാളം ലഭ്യമാകുന്ന ഇടമാണല്ലോ നദി ആ നദീ തീരം ജലലഭ്യത കൊണ്ട് ആണ് ഒരുപക്ഷെ അവിടെ താമസമാക്കുന്നതിനുള്ള മറ്റൊരു കാരണം ഇനിയുമുണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മത്സ്യബന്ധനത്തിനുള്ള സൗകര്യമുണ്ട് ഓപ്പർച്യൂണിറ്റി ടു ഫിഷിംഗ് മത്സ്യബന്ധനത്തിനുള്ള സൗകര്യം കിട്ടുന്നത് പോലെ തന്നെ മറ്റൊന്നുകൂടിയുണ്ട് എന്താണ് ഭാരമേറിയ വസ്തുക്കൾ നദീനെ ജലത്തിലൂടെ ഒഴുക്കിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ജലഗതാഗത സൗകര്യമുണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇവയെല്ലാം കൂടിയാണ് മനുഷ്യൻ നദീതീരത്തിൽ താമസമാക്കാൻ ഇടയാക്കിയത് നമുക്ക് ഏതെല്ലാം നദീതീരത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തായി ഇത്തരം സംസ്കാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കാം അതിനെ നമുക്ക് ഈ ഭൂപടം ഒന്ന് ശ്രദ്ധിക്കൂ അതിൽ ഏതേതെല്ലാം സംസ്കാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കൂ എല്ലാവരും വായിക്കണേ ആ ഈജിപ്ഷ്യൻ സംസ്കാരം മെസപ്പട്ടോമിയൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം ചൈനീസ് സംസ്കാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി രൂപപ്പെട്ട സംസ്കാരങ്ങൾ ഇവയെല്ലാം പൊതുവേ നമ്മൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നാണ് പറയുക അതിൻ്റെ കാരണങ്ങൾ ഇതിൻ്റെ പിന്നാലെ നമുക്ക് ഈ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാം ഇവിടെ നമുക്ക് ഈ സംസ്കാരങ്ങൾ ഓരോന്നും ഏതേതെല്ലാം നദികളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞത് ഏതാ ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്റ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നൊരു നദിയുടെ പേരുണ്ട് കാരണം എന്താ ഈജിപ്റ്റിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നൈലിൻ്റെ ദാനം എന്നാണ് നൈൽ നദിയുടെ ദാനമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈജിപ്റ്റ് നൈൽ നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അടുത്തതെന്താ മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരം മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇനി വിശദമായി പഠിക്കുമ്പോൾ തന്നെ ഇത് ഒന്ന് ഓർമ്മിച്ച് വെക്കണം ഏതെല്ലാം നദികളുടെ തീരത്താണ് മെസ്സപ്പൊട്ടാമിൻ സംസ്കാരം രൂപപ്പെട്ടതെന്ന് ഏതായിരിക്കാം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്താണ് മെസ്സപ്പൊട്ടാമിൻ സംസ്കാരം രൂപപ്പെട്ടത് മൂന്നാമത്തേത് ഈ പാഠത്തിൽ തുടർന്നു വരുന്ന ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഏതാണ് അതെ സിന്ധു നദീതയുടെ സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വികാരമുണ്ട് ഇന്ത്യ എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ഇത് നമുക്ക് മനസ്സിലാവും കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുമ്പോൾ അത് രൂപപ്പെട്ടത് സിന്ധു നദീതടത്തിലാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു അപ്പം അത് ഇന്ത്യയോട് ബന്ധപ്പെട്ട ഇന്ത്യൻ സംസ്കാരത്തോട് ബന്ധപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇനിയോ അടുത്തൊരെണ്ണം ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത് ഓർക്കാൻ പറ്റുന്നുണ്ടോ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും നദികൾ ഇല്ല ഒന്ന് ശ്രദ്ധിക്കൂ അത് ഹൊയാങ്ഹോ തീരത്താണ് ചൈനയിലെ ഭാഷയുടെ ഒരു പ്രത്യേകത പോലെ തന്നെ ആ പേരും നമുക്ക് ഊഹിക്കാൻ പറ്റും ഹൊയാങ്ഹോ തീരത്താണ് ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത് ഇത് നമ്മൾ ഒരു പട്ടികയായി ആദ്യം തന്നെ എഴുതി വെക്കേണ്ടതുണ്ട് ഓരോ സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട നദികൾ ഒന്നിവിടെ നിന്ന് പറഞ്ഞു നോക്കൂ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്ത് നെസപ്പട്ടേമൻ സംസ്കാരം യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികളുടെ തീരത്ത് അടുത്തത് സിന്ധു നദിയുടെ സംസ്കാരം സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരത്ത് അടുത്തത് ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദീതീരത്ത് ഇനി പാഠപുസ്തകത്തിൽ ആ യൂണിറ്റിൻ്റെ ആദ്യം ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഒരു ഖണ്ണിക കുട്ടികളെല്ലാം അതൊന്ന് വായിക്കണം വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഉൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്കൊരു റെയിൽപാത പണിയുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു പാതയുടെ നിർമ്മാണ ചുമതല ബ്രണ്ടൻ സഹോദരന്മാർക്കായിരുന്നു സിന്ധു നദീരടത്തിലൂടെയാണ് ഈ പാത നിർമ്മിക്കേണ്ടിയിരുന്നത് മണ്ണിന് ഉറപ്പ് തീരെയില്ല എഞ്ചിനീയർമാരായ ആ സഹോദരങ്ങളും തൊഴിലാളികളും കഠിനാധ്വാനം ചെയ്തിട്ടും റെയിൽപ്പാടം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല പാത നിർമ്മാണം വഴിമുട്ടി ആ സമയത്താണ് തൊട്ടടുത്ത് തന്നെയുള്ള ചുട്ട ഇഷ്ടികകൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നല്ല ഉറപ്പുള്ള അവ റെയിൽപ്പാള ഉറപ്പിക്കാൻ പറ്റിയവ പിന്നെ താമസിച്ചില്ല ഈ ചുടുകട്ടകൾ നിരത്തി പാത നിർമ്മിച്ചു ഇറ്റ് വാസ് ദി ഇയർ എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് The British decided to lay a railway line from Multan to Lahore. The Brandon brothers were assigned the charge of its construction. The line was to be laid through the Indus Valley. Though the brothers, who were engineers, toiled hard with the laborers, they could not fix the railway track in the loose soil. The construction came to a standstill.

എന്തായിരുന്നു അവിടെ നമ്മൾ ഒരു വസ്തു പ്രധാനപ്പെട്ടൊരു വസ്തു ചുട്ട ഇഷ്ടികകൾ ദൃഢമായ ബലമുള്ള ചുട്ട ഇഷ്ടികകൾ കണ്ടെത്തി ഒരുപക്ഷേ അത് കണ്ടെത്തിയ തൊഴിലാളികൾക്കോ എഞ്ചിനീയർമാർക്കോ ഇതൊരു മഹാസംസ്കൃതിയുടെ ശേഷിപ്പുകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവോ ഇല്ല ആ ഘട്ടത്തിൽ ഇനി നമ്മൾ നമ്മളറിയേണ്ടത് ഈ ശേഷിപ്പുകളുടെ പിന്നാലെ ഒരു മഹാസംസ്കാരം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ എന്തു ചെയ്യും നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി അവിടെ ഒരു ഉദ്ഖനനം കുഴിച്ചെടുക്കൽ എസ്കവേഷൻ നടത്തുകയല്ലാതെ മറ്റു മാർഗമുണ്ടോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ എസ്കവേഷൻ നടത്താൻ ഉദ്ഘനന നടത്താൻ തീരുമാനിച്ചു ഇനി അറിയേണ്ടത് ആരാണ് അതിനൊക്കെ നേതൃത്വം നൽകിയത് എന്നാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷം ഞാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നെടുത്തു പറഞ്ഞു അപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അപ്പോൾ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയെ അറിയണം അതിൻ്റെ പിന്നാലെ അതിൽ പ്രവർത്തിച്ച ആളുകളെ നമ്മൾ അറിയണം അവിടെ നിന്ന് എന്തൊക്കെ കണ്ടെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ സർ ജോൺ മാർഷൽ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷവും സർ ജോൺ മാർഷൽ എന്ന പേരും മറക്കരുത് ആരായിരുന്നു അദ്ദേഹം ദി ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വന്ന് അതിൻ്റെ ഡയറക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആ പ്രദേശത്ത് ഉദ്ഘടനം നടത്താൻ തീരുമാനിച്ചു ഇനിയാണ് ആ പ്രദേശങ്ങളേതൊക്കെ എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ ഒരു പേര് നമ്മൾ ഇപ്പോൾ തന്നെ ഓർത്തു വെക്കണം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ കേൾക്കുന്ന പേരുകളിൽ ആദ്യത്തേത് ഹാരപ്പ ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശം ഇന്ന് പാകിസ്ഥാനിലാണ് ആ പ്രദേശത്ത് ഉദ്ഘടനം നടത്താൻ തീരുമാനിച്ചു ആ ഉദ്ഘടനത്തിന് നേതൃത്വം കൊടുത്തയാൾ പേര് പറയട്ടെ കുറിക്കണം ദയാറാം സാഹ്നി അപ്പോൾ ദയാറാം സാഹ്നി എന്ന വിദഗ്ധൻ്റെ നേതൃത്വത്തിലാണ് ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് ഉദ്ഘടനം നടത്തിയത് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദിയുടെ സംസ്കാരം അതിനെ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി വിളിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞതിനകത്തൊരു സൂചനയുണ്ട് അത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി ഓർത്തു വയ്ക്കണം ഒന്ന് ആദ്യമായി ഉദ്ഘടനം നടത്തിയത് ഹാരപ്പയിലാണ് രണ്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തെളിവുകൾ ആദ്യമായി ലഭിക്കുന്നത് ഹാരപ്പയിൽ നിന്നാണ് അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എസ്കവേഷൻ ലെഡ് ബൈ ഡാം സാഹ്നി ഇൻ ഹാരപ്പ ഹാരപ്പെൻ ഫസ്റ്റ് എവിഡൻസസ് ആഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അപ്റ്റൈൻഡ് ഫ്രം ഹാരപ്പയർഫോർ ഇൻഡസ് വാലി സിവിലൈസേഷൻ അദർവൈസ് കൾഡാസ് കൾഡാസ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓക്കെ പുസ്തകത്തിലുണ്ട് നോട്ട്ബുക്കിൽ കുറിക്കണം മറ്റൊന്ന് അവിടെ നമ്മൾ കേൾക്കുന്ന ഹാരപ്പ എന്ന പേരിനൊപ്പം സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രദേശത്തിൻ്റെ പേര് കൂടി കേൾക്കുന്നുണ്ട് അതെ അതാ പറയൂ മോഹൻജിദാരോ അതെ ഈ മോഹൻജദാരോ എവിടെയാണ് അതും ഇപ്പോൾ പാകിസ്ഥാനിലാണ് അവിടെ ആ ഉദ്ഘടനത്തിൽ നേർത്തും കൊടുത്ത ആളിൻ്റെ പേരറിയണ്ടേ അതുകൂടെ അറിയണമല്ലോ കുറിച്ച് വെക്കണേ ആർ ഡി ബാനർജി അവരുടെ എല്ലാം ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം ശ്രദ്ധിക്കൂ ആരൊക്കെയാണ് മൂന്ന് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു ഒന്ന് സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ അടുത്തത് ദയാറാം സാഹ്നി ആരായിരുന്നു അദ്ദേഹം ഹാരപ്പൻ എക്സ്കവേഷന് ഉദ്ഘനത്തിന് നേതൃത്വം നൽകിയ ആൾ മറ്റൊരു പേരെന്താ ആ അതെ ആർ ഡി ബാനർജി അദ്ദേഹമാണ് മോഹൻ ജിദാരോയിലെ നേതൃത്വം നൽകിയത് ഇനി ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാം ആ ചാർട്ടിൽ മൂന്ന് ഭാഗം പൂരിപ്പിക്കാനുണ്ട് ആ ചാർട്ട് നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പൂരിപ്പിച്ച് ടീച്ചറെ കാണിക്കണം എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം നമ്മുടെ പുസ്തകത്തിൽ ഉള്ള വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത വിവരങ്ങൾ അതിലുൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കണം എഴുതി കഴിഞ്ഞോ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം നമുക്ക് ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത് എന്ന് നാം മനസ്സിലാക്കണം ആ ഭൂപടം ഒന്ന് ശ്രദ്ധിക്കൂ ആ ഒന്ന് അതിലൂടെ കണ്ണോടിച്ചാൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലുമായി ഒരു വലിയ പ്രദേശത്ത് ഈ സംസ്കാരം വ്യാപിച്ചിരുന്നതായി കാണാം പാക്കിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെ കണ്ടുവോ ആ ഭൂപടത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിവരം അതാണ് എന്നാൽ ഏത് കാലഘട്ടത്തിലാണ് ഇത് നിലനിന്നിരുന്നത് എന്ന് ഊഹിക്കാൻ പറ്റുമോ ഞാൻ സൂചിപ്പ് നേരത്തെ പറഞ്ഞു ഇത് വെങ്കലയുഗ സംസ്കാരമാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കേതാണ്ട് ഊഹിച്ചെടുക്കാവുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞോളൂ ഏതാണ്ട് എത്ര വർഷക്കാലം ഇതുണ്ടായിരുന്നു അതെ അതെ ആയിരം വർഷക്കാലം നിലനിന്നിരുന്നു ഈ സംസ്കാരം വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളെ നന്നായി മനസ്സിലാക്കിയാൽ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട് ഇത് ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഉള്ളത് എന്ന് ആ സെൻ്ററുകളൊന്നും നോക്കൂ പ്രധാനപ്പെട്ട സിന്ധു നദിയിലുള്ള കേന്ദ്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ മനസ്സിലാക്കിയത് രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഹാരപ്പ മോഹൻചിദാരു എന്നിവയാണ് മറ്റൊന്ന് ലോഥൽ മറ്റു കേന്ദ്രങ്ങൾ കൂടി ശ്രദ്ധിക്കൂ സുദ്കാചന്ദൂർ അലങ്കിർപൂർ ബനവാലി കാലിബങ്കൻ ധോളാവീര റാങ്പൂർ ഷോട്ട്ഗായ് നിങ്ങൾ കണ്ട സിന്ധു നദീതട കേന്ദ്രങ്ങൾ ഇന്ന് ഏതേതെല്ലാം രാജ്യങ്ങളിലായി വരും എന്ന് കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കണം ഒന്നുകൂടെ ആ കേന്ദ്രങ്ങൾ നന്നായി മനസ്സിലാക്കണം അതനുസരിച്ച് പുസ്തകത്തിൽ കാണുന്ന ആ പട്ടിക പൂരിപ്പിക്കണം എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എടുത്തെഴുതുമ്പോൾ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ അഫ്ഗാനിസ്ഥാനിലാണോ ഈ പ്രദേശം വരുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം നേരത്തെത്തിയതുപോലെ ഇതും ടീച്ചറെ കാണിക്കണം എല്ലാവരും ആ ചാർട്ട് പൂർത്തിയാക്കിയോ എഴുതി പൂർത്തിയാക്കിയാൽ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് നമുക്ക് ഓർത്ത് നോക്കാം പ്രധാനമായും കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണിത് എന്ന് നമ്മൾ കണ്ടെത്തി അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്ത പേര് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു പോയ നാല് നദീതട സംസ്കാരങ്ങൾ അവയെ പൊതുവേ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഭാഗമായി സിന്ധു നദീതട സംസ്കാരം എവിടെയൊക്കെയാണ് വ്യാപിച്ചിട്ടുള്ളത് എന്നതുവരെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവിടെ എസ്കവേഷൻ ഉദ്ഖനനം നടത്തിയ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആ സിന്ധു നദീയുടെ സംസ്കാരം എന്ന് പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് സിന്ധു നദീയുടെ സംസ്കാരം എന്ന് പറഞ്ഞതെന്ന് പറയാതെ തന്നെ നമുക്കറിയാം സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും തീരത്ത് വളർന്നു വന്ന സംസ്കാരം എന്ന നിലയ്ക്കാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിച്ചതെന്ന് അവിടെ ഉദ്ഘനം നടത്തുന്നത് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു സർ ജോൺ മാർഷൽ ആരായിരുന്നു അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ഹാരപ്പൻ എസ്കവേഷൻ ഹാരപ്പയിലെ ഉദ്ഘനനം അതിന് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നി അവിടെ ഒരു ചോദ്യം ഉയർന്നു വന്നു സിന്ധു നദീയുടെ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി വിളിക്കുന്നു എന്തുകൊണ്ട് എന്ന് പറഞ്ഞു ആദ്യമായി ഉദ്ഘടനം നടത്തുകയും സിന്ധു നദീതടത്തിൻ്റെ ആദ്യ തെളിവുകൾ ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണെന്നും അതുകൊണ്ട് സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി വിളിക്കുന്നു എന്നും അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മൾ കണ്ടു മോഹൻജദാരോ ആ മോഹൻജദാരോയിലെ ജദാരോയിലെ നേതൃത്വം നൽകിയ ആളെ നമ്മൾ പരിചയപ്പെട്ടു ആരായിരുന്നു ആർ ഡി ബാനർജി ഈ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ പേര് ഉൾപ്പെടുത്തി അവർ ഈ കാര്യത്തിലെടുത്ത പങ്ക് അവരുടെ റോൾ ഉൾപ്പെടുത്തി ഒരു ചാർട്ട് നമ്മൾ പൂർത്തിയാക്കി അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഈ പ്രദേശത്തിൻ്റെ വ്യാപ്തിയാണ് സിന്ധു നദീതട സംസ്കാരം വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിച്ചത് അവിടെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ആ പറഞ്ഞോളൂ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെ ഇനി പറഞ്ഞത് അത് നിലനിന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി എഴുന്നൂറ് വരെ പിന്നെ നമ്മളെന്താ ഒരു വർക്ക് ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തത് അങ്ങനെ വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളെ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങളെ ഇന്നുള്ള രാജ്യങ്ങളിൽ എവിടെയാണ് അതുണ്ടായിരുന്നത് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത് എല്ലാവർക്കും ശരിയായില്ലേ നമ്മൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നമ്മൾ പറഞ്ഞ സിന്ധു നദീതട കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്താം അതിനാണ് നമ്മൾ പരിശ്രമിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അത് ശരിയായി എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കണം സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കണം എഴുതി എഴുതിവെച്ച കുറിപ്പുകൾ പൂർത്തിയാക്കിയ ചാർട്ട് പട്ടിക എന്നിവ അധ്യാപകരെ കാണിക്കണം ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒരുമിച്ച് കാണാം നന്ദി നമസ്കാരം